റബിയുൽ അവ്വൽ 12-ൽ ജാതനായൊരു മുത്തുനബി മക്ക എന്നൊരു ദേശത്ത് പൊൻപ്രഭ തൂകിയ സത്തുനബി. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ കവിതയുടെ ശില്പിയെ തേടി മഹല്ല് കമ്മിറ്റികൾ എത്തിയത് മുഹമ്മ പള്ളിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ. ഭാഗവത പാരായണം ചെയ്യുന്ന വീട്ടമ്മയുടെ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള കവിത വൈറലായതോടെ അഭിനന്ദന പ്രവാഹവുമായി വിവിധ മഹൽ കമ്മിറ്റികളും മനുഷ്യസ്നേഹികളും. പൊന്നാട് വെളിയിൽ ജയമണി എന്ന 67-കാരി എഴുതി പാടിയ കവിതയാണ് ഏറെ ശ്രദ്ധ നേടിയത്. അയൽവാസിയായ പോന്നാട് കറ്റാനത്തെ റുബൈദ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത പാട്ട് സമൂഹ മാധ്യമത്തിലൂടെ ഇതിനോടകം തന്നെ നിരവധി ആൾക്കാരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള തയ്യൽ തൊഴിലാളിയായിരുന്ന ജയമണി 33 വർഷം മുമ്പാണ് മുഹമ്മ കാവുങ്കൽ ക്ഷേത്രത്തിന് സമീപത്തെ കൃഷ്ണൻകുട്ടി ആശാനിൽ നിന്ന് ഭാഗവത പാരായണം സ്വായത്തമാക്കുന്നത്. തുടർന്നിങ്ങോട്ട് വിവിധ ക്ഷേത്രങ്ങളിൽ പാരായണം നടത്തി പോരുകയും 28 വർഷമായി മുഹമ്മ പള്ളിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സ്ഥിരം ഭാഗവത പാരായണം ജീവനക്കാരിയുമാണ്. നമസ്തേ ബാല പശുകുല വിഗ്രഹധര നമസ്തേ സമസ്ത ലോകേശ്വര മായാകൃതേ നിന്തിരുവടിയുടെ മായാ വൈഭവങ്ങൾ ഞാൻ എന്തറിവത് മുടയോനിയായിങ്ങാനും ബന്ധുവത്സല. ഞാൻ വരുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് കാണുന്ന മുഖമാണ് ജയമണി ചേച്ചിയുടെ. ചേച്ചിയുടെ 30 വർഷത്തോളമായി ഏകദേശം ഇവിടെ ഭാഗത്ത് വരാൻ തുടങ്ങിയിട്ട് ഇവിടെ. അപ്പോൾ ചേച്ചിയെ സംബന്ധിച്ചാണെങ്കിൽ ഒത്തിരി ഇപ്പോൾ ശിക്ഷണങ്ങളുണ്ട് ചേച്ചിക്ക്. ഇപ്പോൾ ഒരു നമ്മുടെ അമ്പലത്തിൽ എന്ത് പരിപാടി നടന്നാലും ഫുൾ ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും മുൻപന്തിയിലുണ്ട് ആ ചേച്ചി. പിന്നെ നമ്മുടെ നാട്ടുകാരായിട്ട് എല്ലാം സൗമ്യ പെരുമാറ്റമാണ് ചേച്ചിയുടെ. അപ്പോൾ അതിനായ ശിക്ഷണങ്ങളുണ്ട്. ഇപ്പം തന്നെയാണെങ്കിലും പുതിയൊരു സംരംഭം തുടങ്ങി എല്ലാവർക്കും വലിയ താല്പര്യമാണ്. വെച്ചാൽ ഈ കാലഘട്ടത്തിൽ തന്നെ ഇപ്പം ഒരു സൗഹാർദ്ദത്തിൽ തന്നെ ഇങ്ങനെ ഒരു കവിത കഴിഞ്ഞാൽ മറ്റൊരു സമുദായത്തെക്കുറിച്ച് എഴുതുന്നൊക്കെ നല്ലൊരു അഭിപ്രായമാണത്. 18 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തമായി രചന നിർവഹിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ ചരിത്രം ആസ്പദമാക്കി ഗുരുദേവ കഥാപ്രസംഗം പൊന്നാട് SNDP-യിൽ അവതരിപ്പിച്ചിരുന്നു. സ്വന്തം ഇരുചക്ര വാഹനത്തെ സാങ്കല്പിക കഥാപാത്രമാക്കി ശകടാനുരാഗം എന്ന ഹാസ്യ കഥാപ്രസംഗം എഴുതി വിവിധ സ്ഥലങ്ങളിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഒരമ്മയുടെ മൗന നൊമ്പരം എന്ന കഥാപ്രസംഗവും ഏൻ എന്റെ ചെറ്റക്കുടിൽ എന്നീ നാടൻ പാട്ടുകൾ തുടങ്ങി കലാസൃഷ്ടികളും. കൂടാതെ സ്ത്രീധന പീഡനത്തിനിരയായി പാമ്പുകടിയിൽ മരണപ്പെട്ട വിസ്മയുടെ വാർത്തകൾ പത്രത്തിൽ നിന്ന് വായിച്ചറിഞ്ഞു നിന്ന് നിയമപീഡമയെ മിഴിതുറക്കൂ എന്ന കവിതയും എഴുതിയിട്ടുണ്ട്. 33 വർഷത്തെ ഭാഗവത പാരായണത്തിൽ നിന്നാണ് കലാപരമായ സൃഷ്ടികളേക്കുള്ള തുടക്കമെന്ന് ജയമണി പറയുന്നു. ഈ കവിത എഴുതി അവതരിപ്പിച്ചെങ്കിലും 1 മണിക്കൂറോ 1 മണിക്കൂറൊക്കെയുള്ള കഥാപ്രസംഗം ഞാൻ പറഞ്ഞിട്ടും എനിക്കൊരു ആദരവ് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ കവിത എഴുതിയ ഈ ഒരു ചെറിയ കവിത എഴുതിയ അതിൽ നിന്നും എല്ലാവരും എനിക്ക് നല്ലൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. എനിക്കധികം വിദ്യാഭ്യാസമൊന്നുമില്ല, എൻ്റെ ചെറിയ അറിവിനെ ഞാൻ എഴുതിയത് മാത്രമേ ഉള്ളൂ. അത് ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനിയും കവിതകൾ എഴുതണമെന്ന് ഇപ്പോൾ ഒന്നുകൂടെ ആഗ്രഹമായി. അതുപോലെ ഫ്ലവേഴ്സിലൊക്കെ ഫ്ലവേഴ്സിൻ്റെതും പണ്ട് കിടിലം കോമഡി എന്ന് പറഞ്ഞാൽ അതിലും ഞാനൊരു കവിത എഴുതി വിട്ടായിരുന്നു കോമഡി ഉത്സവത്തെപ്പറ്റി. എന്നിട്ടും എനിക്ക് അതിനൊരു വിളി വന്നില്ല. അതിനൊക്കെ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അത് കഴിഞ്ഞെല്ലാം മടിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് വന്നത്. ഈശ്വരൻ്റെ 46 വർഷമായി താൻ മുസ്ലിങ്ങൾക്കിടയിലാണ് ജീവിക്കുന്നതെന്നും വീടിന് സമീപത്തെ പൊന്നാട് വലിയ പള്ളിയിലെ ബാങ്ക് വിളിയും മതപ്രഭാഷണങ്ങളും മുസ്ലിം കുടുംബങ്ങളുമായുള്ള സമ്പർക്കവും പ്രവാചകനെ അറിയുവാൻ സഹായിച്ചുവെന്നും പറയുന്നു. ശ്രീനാരായണീയ കുടുംബത്തിലെ അംഗമായ ജയമണിക്ക് ഗുരുവിന്റെ വചനങ്ങളിലും പ്രചോദനം ഉൾക്കൊണ്ടുകൂടിയാണ് ഇത്തരം ഒരു കവിത എഴുതുവാൻ സാധിച്ചതെന്നും പറയുന്നു. ഞങ്ങളുടെ മുഹമ്മ മഹല് സംഘടിപ്പിച്ചിട്ടുള്ള നബിദിന ആഘോഷത്തിൽ അതിന്റെ സമാപന സമ്മേളനത്തിൽ ജയമണി ചേച്ചിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചേച്ചിനെ ഒന്ന് ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ചേച്ചിനെ കാണാൻ വന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുണ്ടാകുന്ന സംഘർഷങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന ആ ഒരു അകൽച്ചയും, അതിനൊക്കെ ഇതുപോലുള്ള പരസ്പരമുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മതസൗഹാർദ്ദത്തെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിന് ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ ഗുണകരമാണെന്നാണ് നോക്കിക്കാണുന്നത്. പൊന്നാട് എൻ്റെ മഹല്ലിലെ സഹോദരി ജയമണി എഴുതിയ കവിത കേൾക്കാനും വായിക്കാനൊക്കെ സാധിച്ചു. ഇന്ന് എല്ലാവരും തമ്മിൽ മതങ്ങളുടെ പേരിൽ അതുപോലെ തന്നെ ജാതിയുടെ ഒക്കെ പേരിൽ വേർതിരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പൊന്നാട് മഹലിലെ ഈ സഹോദരിയുടെ പ്രവാചകനെക്കുറിച്ചുള്ള കവിത അത് വളരെയധികം മനോഹരമായി എന്ന് മാത്രമല്ല, പ്രവാചക ജീവിതത്തിലെ പ്രധാനമായ അവിടുത്തെ പിതാവിനെ മാതാവിനെ ഒക്കെ ആ സഹോദരി അത്ര കണ്ട് മനസ്സിലാക്കുകയും പ്രവാചകൻ്റെ സ്നേഹത്തെക്കുറിച്ച് ബോധ്യപ്പെടുകയും ചെയ്ത രീതിയിൽ എഴുതിയ ആ കവിത മനസ്സിന് വളരെയധികം സന്തോഷമുളവാക്കി. 2 വർഷം മുമ്പാണ് കവിത എഴുതിയത്. നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി അയൽവക്കത്തെ കുട്ടിക്ക് മദ്രസയിൽ പാടാൻ കൊടുത്ത കവിത ജയമണി തന്നെ അത് പാടി കേൾപ്പിക്കണമെന്ന ആഗ്രഹം അയൽവാസികൾ കൂടി പറഞ്ഞപ്പോൾ പാടുകയായിരുന്നു. അതാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ടതും കേട്ടതും. SNDP അമ്പലപ്പുഴ യൂണിയൻ മുൻ സെക്രട്ടറി ആലപ്പുഴ കാളാത്ത് വെളിയിൽ പരേതനായ VK സുഗുണാനന്ദന്റെയും ആനന്ദവല്ലിയുടെയും മകളും പൊന്നാട് വെളിയിൽ വിജയന്റെ ഭാര്യയുമാണ് ജയമണി. മക്കൾ ഷീജ, ഷൈജു, ഷൈനി. റബിയുൽ അവ്വൽ 12-ൽ ജാതനായൊരു മുത്തുനബി എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ പ്രവാചകന്റെ ജനനവും വിശേഷണങ്ങളും മഹത്വവും ഉൾക്കൊള്ളിച്ച 16 വരികളുണ്ട്. ആമിന ഉമ്മേട പൊന്നല്ലേ, പടച്ചവൻ നൽകിയ മുത്തല്ലേ, പാരിനു കിട്ടിയ നിധിയല്ലേ, അന്ത്യപ്രവാചകൻ നീയല്ലേ. ക്ഷേത്ര ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ജയമണിയെ വിളിച്ച് അഭിനന്ദിച്ചു. പൊന്നാട് ബദരിയ യുവജന സാംസ്കാരിക സമിതി നേതാക്കൾ വീട്ടിലെത്തി ആദരിച്ചു. സമീപത്തെ മഹല്ല് കമ്മിറ്റികളും മതപുരോഹിതരും വരും ദിവസങ്ങളിൽ വിവിധ ആദരിക്കൽ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായാണ് ഇങ്ങനെ ഒരു അനുഭവം മറ്റുള്ളവരുടെ സ്നേഹവും സൗഹൃദവും കലയും സൃഷ്ടികളുമായി മുന്നോട്ടു പോകാനുള്ള ഊർജമായി കാണുന്നതായും ജയമണി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.